പതിനൊന്ന് വർഷം നീണ്ട ആവശ്യത്തിന് വെറും 11 ദിവസം കൊണ്ട് പരിഹരിച്ച് നവകേരള സദസ് ശ്രദ്ധേയമായി. ഉദുമ മുളിയാർ എരിഞ്ചേരിയിലെ സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് സ്വന്തമായി ഭൂമി വേണമെന്ന നാട്ടുകാരുടെ പരാതിക്കാണ് അതിവേഗം പരിഹാരമായത്. ഒരു വർഷത്തിനകം കെട്ടിടം പണിയണമെന്ന ഉറപ്പിൽ 17 സെന്റ് റവന്യൂ ഭൂമി കൈമാറാൻ കളക്ടറുടെ ഉത്തരവുമിറങ്ങി. 3 ലക്ഷം രൂപ വരെ വിലയുള്ള ഭൂമിയാണിത്. നിലവിൽ ഒറ്റമുറി വാടക കെട്ടിടത്തിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ മാസം 19-ാം തീയതി ഉദുമയിലെ നവകേരള സദസ്സിലാണ് മുളിയാർ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഇ മോഹനൻ നാട്ടുകാരുടെ ഈ പരാതി കൈമാറിയത്. എൻഡോസൾഫാൻ മേഖലയായ മുളിയാർ കാറെടുക്കാ ദേലമ്പാടി പഞ്ചായത്തിലുള്ളവർ ആശ്രയിക്കുന്ന ആശുപത്രിയാണിത്. 2012-ാണ് ഈ ആശുപത്രി ഇവിടെ തുടങ്ങിയത്. മുമ്പ് നൽകിയ അപേക്ഷയിൽ എരിഞ്ചേരിയിൽ ആശുപത്രിക്കടുത്ത് 17 സെന്റ് ഭൂമിയുള്ളതായി വില്ലേജ് ഓഫീസർ സ്ഥിരീകരിച്ചിരുന്നു. ഇത് പതിച്ച് കിട്ടിയില്ല. പരാതി നൽകിയ നവംബർ 19-ന് തന്നെ പരാതിക്കാരൻ്റെ മൊബൈൽ സന്ദേശം കിട്ടി ഒരാഴ്ചയ്ക്കകം നടപടിയെടുക്കാമെന്ന RDOയുടെ അറിയിപ്പും പിന്നാലെ എത്തി. 30-ാം തീയതി സ്ഥലം അനുവദിച്ച ഉത്തരവും ലഭിച്ചു. സ്ഥലം കിട്ടിയതോടെ കെട്ടിടം പണിയാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് അധികൃതർ. ഇതൊരു പരാതിയുടെ മാത്രം കഥയല്ല. നവകേരള സദസ്സിൽ കിട്ടിയ 100 കണക്കിന് പരാതികൾ ഇതിനകം തന്നെ പരിഹരിക്കപ്പെട്ടു. ബാക്കിയുള്ളവ നടപടിക്രമങ്ങളിലാണ്. കാസർഗോഡ് ജില്ലയിൽ ലഭിച്ച 14,701 നിവേദനങ്ങളിൽ 255 എണ്ണത്തിനും പരിഹാരമായി. 11,950 എണ്ണം വിവിധ വകുപ്പ് ഓഫീസുകളിൽ പരിഗണനയിലാണ്. പൂർണ്ണമല്ലാത്തതും അവ്യക്തവുമായ 14 പരാതികൾ മാറ്റിവെച്ചു. 2,482 എണ്ണത്തിൽ നടപടി ആരംഭിച്ചു. കണ്ണൂരിൽ 28,801 നിവേദനങ്ങളിൽ 312 എണ്ണം പരിഹരിച്ചു കഴിഞ്ഞു. 12,510 നടപടി ആരംഭിച്ചു. നവകേരള സദസ്സിൽ ലഭിച്ച എല്ലാ നിവേദനങ്ങളിലും പരിഹാരമുണ്ടാകുമെന്നും നടപടികൾ ത്വരിതപ്പെടുത്താൻ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് നിർത്തിവെച്ച നവകേരള സദസ്സ് ഇന്ന് പെരുമ്പാവൂരിൽ പുനരാരംഭിച്ചു. എറണാകുളം ജില്ലയിലെ പരിപാടികൾക്ക് ശേഷം വൈകിട്ട് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും. എറണാകുളത്ത് ഇന്നലെ നടത്തേണ്ടിയിരുന്ന തൃപ്പൂണിത്തറ തൃക്കാക്കര കുന്നത്തുനാട് പിറവം മണ്ഡല സദസ്സുകളുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇന്ന് വൈകിട്ട് 6:30 തൊടുപുഴയിലെ സദസ്സോടെ ഇടുക്കിയിലെ പര്യടനത്തിന് തുടക്കമാകും. ഗാന്ധി സ്ക്വയറിലെ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനമാണ് വേദി.